Namaskaram, Bharathilekku Swagatham. Samsthana Pothumaramathu Vakuppinte Nethrutwathil Samsthanathe Aadya Airstrip Idukkiyil Pravarthana Sajjamakunnu. Idukki Perumettile Manjumalayilanu NCC-yude Rajyathe Thanne Eka Airstrip Orungunnathu. Parishilanathinu Upayogikkunna Microlight Aircraft Vimanangalkku Irangavunna Airstrip Aanu Poorthiyavunnathennu Pothumaramathu Vakuppu Mantri Mohammed Riyas അറിയിച്ചു. പൊതുമരാമത്ത് വകുപ്പിന്റെ നേതൃത്വത്തിലുള്ള എയർ സ്ട്രിപ്പിന്റെ രൂപരേഖ തയ്യാറാക്കിയതും നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയതും എൻസിസി കേഡറ്റുകളുടെ പരിശീലനം, താമസ സൗകര്യം, ക്യാമ്പ് തുടങ്ങിയവ ഉൾപ്പെടെയാണ് ഇവിടെ ഒരുങ്ങുന്നത്. പരിശീലനത്തിന് ഉപയോഗിക്കുന്നത് മൈക്രോലൈറ്റ് എയർക്രാഫ്റ്റ് വിമാനങ്ങൾക്ക് ഇറങ്ങാവുന്ന എയർ സ്ട്രിപ്പാണെങ്കിലും അടിയന്തര സാഹചര്യങ്ങളിൽ മലയോര മേഖലയ്ക്ക് ആശ്രയമാകാനും എയർ സ്ട്രിപ്പ് വഴി സാധിക്കും. എയർഫോഴ്സ് വിമാനങ്ങളും വലിയ ഹെലികോപ്റ്ററുകളെയും അടിയന്തര സാഹചര്യത്തിൽ ഇവിടെ ഇറക്കാനാകുമെന്നും മന്ത്രി അറിയിച്ചു. പൊതുമരാമത്ത് മന്ത്രാലയത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് ഈ വിവരങ്ങൾ അറിയിച്ചത്. അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് തുടങ്ങുന്നത് ഇങ്ങനെയാണ്: ഇടുക്കി ജില്ലയിൽ ആദ്യമായി വിമാനം പറന്നിറങ്ങുമ്പോൾ അതിൽ പൊതുമരാമത്ത് വകുപ്പിനെ അഭിമാനിക്കാൻ ഏറെയുണ്ട്. എൻസിസിയുടെ രാജ്യത്തെ തന്നെ ഏക എയർ സ്ട്രിപ്പ് ഇടുക്കി പീരുമേട്ടിലെ മഞ്ഞുമലയിൽ പൂർത്തിയായി വരികയാണ്. പൊതുമരാമത്ത് വകുപ്പാണ് ഇതിന്റെ രൂപരേഖ തയ്യാറാക്കിയതും നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയതും. രാജ്യത്ത് ആദ്യമായി പൊതുമരാമത്ത് വകുപ്പ് പണിയുന്ന എയർ സ്ട്രിപ്പ് കൂടിയാണ് ഇടുക്കിയിൽ ഒരുങ്ങുന്നത്. പരിശീലനത്തിന് ഉപയോഗിക്കുന്ന മൈക്രോലൈറ്റ് എയർക്രാഫ്റ്റ് വിമാനങ്ങൾക്ക് ഇറങ്ങാവുന്ന എയർ സ്ട്രിപ്പാണ്. എൻസിസി കേഡറ്റുകളുടെ പരിശീലനം, താമസ സൗകര്യം, ക്യാമ്പ് തുടങ്ങിയവയും ഇവിടെ ഉണ്ടാവും. അടിയന്തര സാഹചര്യങ്ങളിൽ മലയോര മേഖലയ്ക്ക് ആശ്രയമാവാനും എയർ സ്ട്രിപ്പ് വഴി കഴിയും. എയർഫോഴ്സ് വിമാനങ്ങളെയും വലിയ ഹെലികോപ്റ്ററുകളെയും അടിയന്തര സാഹചര്യത്തിൽ ഇവിടെ ഇറക്കാനാവും. രാജ്യത്തെ ഏക എൻസിസി എയർ സ്ട്രിപ്പ് പ്രവർത്തനം ആരംഭിക്കുമ്പോൾ അത് ഇടുക്കിയുടെ ടൂറിസം മേഖലയ്ക്ക് കൂടി പ്രതീക്ഷയ്ക്ക് വക നൽകുന്നതാണ്. കേരളത്തിന് അഭിമാനിക്കാവുന്ന ഒരു പദ്ധതിയാണ് ഉദ്ഘാടനത്തിന് തയ്യാറെടുക്കുന്നത്. എയർ സ്ട്രിപ്പ് രൂപകൽപ്പന ചെയ്ത് നിർമ്മാണ പ്രവർത്തി നടത്തിയ പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥരെ പ്രത്യേകം അഭിനന്ദിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് മുഹമ്മദ് റിയാസ് തന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്.